ആതിരപ്പള്ളി വനമേഖലയിൽ വരൾച്ച രൂക്ഷം. വനപ്രദേശം വരൾച്ചയിലമർന്നതോടെ കാട്ടരുവികളും ചോലകളും കുളങ്ങളും വറ്റി. കാട്ടിൽ വെള്ളം കിട്ടാതായതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. കാട്ടാനകളുടെ ആക്രമണം നിത്യസംഭവമായതോടെ കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ. കൊടുംവേനലിൽ അരീക്കാട് ഉൾപ്പെടെ ഉണങ്ങിയതോടെ ആതിരപ്പള്ളി അടക്കമുള്ള മലയോര മേഖലയിൽ വന്യ മൃഗാക്രമണം അതിരൂക്ഷം. കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടി. വാഴകളും തെങ്ങുകളും കൈതച്ചക്കകളും കവുങ്ങുകളും പ്ലാന്റേഷൻ തോട്ടത്തിലെ എണ്ണപ്പനകളും കാട്ടാനകൾ നശിപ്പിക്കുന്നത് നിത്യ സംഭവമാകുന്നു. 2 മാസത്തിനുള്ളിൽ ആതിരപ്പള്ളി പ്രദേശത്ത് മാത്രം നടന്നത് 20-ലേറെ വന്യാക്രമണം മാത്രം. കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട 15 അപേക്ഷകളാണ് ഈ മേഖലയിൽ നിന്ന് വനം വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. റോഡിലും കാട്ടാനക്കൂട്ടം സ്ഥിര സാന്നിധ്യമാണ്. തുമ്പൂർമുഴി വഴി ചിക്ലായി വരെയുള്ള ഭാഗങ്ങളിലും പ്ലാന്റേഷൻ റോഡിലും പിള്ളപ്പാറ ആതിരപ്പള്ളി ഭാഗങ്ങളിലും കാട്ടാനക്കൂട്ടം സ്ഥിരം സാന്നിധ്യമാണ്. പകൽ സമയത്തും ഈ മേഖലയിൽ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാനെത്തുന്ന മ്ലാവുകളെയും കാട്ടുപന്നികളെയും സ്ഥിരം കാഴ്ചയും കൂടി. ആനമല റോഡിലൂടെ രാത്രിയാത്രകളിൽ അപകട സാധ്യതയുമേറുന്നു. വാഹനങ്ങളിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവായി. 1 വർഷത്തിനുള്ളിലാണ് തുമ്പൂർമുഴി മേഖലയിൽ കാട്ടാനശല്യം ഇത്രയും രൂക്ഷമാകുന്നത്. തുടർച്ചയായ വന്യ മൃഗാക്രമണം തടയാനാവാതെ വനപാലകരും നിസ്സഹായരാണ്. വനത്തിൽ വിവിധ ഭാഗങ്ങളിൽ വലിയ കുളങ്ങൾ നിർമ്മിച്ചാൽ വന്യമൃഗങ്ങൾ വെള്ളത്തിനായി കാട്ടിലിറങ്ങുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാം. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.